എല്ലാവർക്കും നമസ്കാരം. ഇന്റർവ്യൂ സീരീസിലെ 14-ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുൻപുള്ള വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീസിങ്ങിനെ കുറിച്ചാണ്. ഇതിലൂടെ ലീസിങ് എന്താണ്, ഏതെല്ലാം പാർട്ടീസാണ് ലീസിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ലീസിങ് പ്രോസസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ലീസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അയാളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഒരു നിശ്ചിത കാലയളവിലേക്ക് വാടക സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് കൈവശം വെച്ച് ഉപയോഗിക്കാനുള്ള അവകാശം നൽകുന്ന സംവിധാനമാണ്. ലീസിങ്ങിൽ പ്രധാനമായും രണ്ട് പാർട്ടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ലെസ്സർ അഥവാ ലാൻഡ് ലോർഡ്. ലീസിന് അഥവാ പാട്ടത്തിന് നൽകുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥനാണ് ലെസ്സർ എന്ന് പറയുന്നത്. അടുത്തത് ലെസ്സി അഥവാ ടെനൻറ്റ്. ഏത് വ്യക്തിയാണോ വാടക നൽകിക്കൊണ്ട് വസ്തു ഉപയോഗിക്കുന്നത് അയാളാണ് ലെസ്സി. ഇനി ലെസ്സറും ലെസ്സിയും കൂടാതെ ലീസിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് പാർട്ടികളാണ് ലീസ് ബ്രോക്കറും ലീസ് ഫൈനാൻഷ്യറും. ലെസ്സറിൻ്റെയും ലെസ്സിയുടെയും ഇടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കാവുന്ന ഒരാളാണ് ലീസ് ബ്രോക്കർ. ലീസ് കരാറിൽ ഏർപ്പെടുന്നതിന് ലെസ്സറിന് അഥവാ വസ്തുവിൻ്റെ ഉടമസ്ഥന് ആവശ്യമായ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിയോ സ്ഥാപനമോ ആണ് ലീസ് ഫൈനാൻഷ്യസ്. ഇനി നമുക്ക് ലീസിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ലെസ്സർ അഥവാ ലാൻഡ് ലോർഡ് തൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിൻ്റെ കൈവശാവകാശം ലെസ്സിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ കൈവശാവകാശം ലഭിക്കുന്ന വസ്തു ലെസ്സിക്ക് അല്ലെങ്കിൽ ടെനൻറ്റിന് കരാറിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരമായി ലെസ്സി ഒരു നിശ്ചിത തുക വാടകയായി ലെസ്സറിന് നൽകണം. ഈ തുക ഓരോ മാസവും നൽകാം, അല്ലെങ്കിൽ ഓരോ വർഷവും നൽകാം, അല്ലെങ്കിൽ ഒറ്റത്തവണയായി അടയ്ക്കാവുന്നതാണ്. പലതവണയായി ലെസ്സി ലെസ്സറിന് നൽകുന്ന തുകയെ റെൻ്റ് എന്നും ഒറ്റത്തവണയായി അടയ്ക്കുന്ന തുകയെ പ്രീമിയം എന്നുമാണ് പറയുന്നത്. ഇത്തരത്തിൽ ലീസിങ്ങിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ ലെസ്സിക്ക് ലെസ്സറിന് ആ വസ്തു തിരികെ നൽകിക്കൊണ്ട് ലീസിംഗ് കരാറ് അവസാനിപ്പിക്കുകയോ ലീസിംഗ് കരാറ് പുതുക്കുകയോ അല്ലെങ്കിൽ ലെസ്സിക്ക് ലെസ്സറിൽ നിന്ന് ആ വസ്തു വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ലീസിങ്ങിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ലീസ് ഈസ് എ കോൺട്രാക്ട് outlining the terms under which one party agrees to rent property owned by another party. അതായത് മറ്റൊരു കക്ഷിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു വാടകയ്ക്ക് എടുക്കാൻ ഒരു കക്ഷി സമ്മതിക്കുന്ന നിബന്ധനകൾ അടങ്ങുന്ന കരാറാണ് ലീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഗ്യാരണ്ടീസ് ദ ലെസ്സി യൂസ് ഓഫ് ആൻ അസറ്റ് ആൻഡ് ഗ്യാരണ്ടീസ് ദ ലെസ്സർ റെഗുലർ പേയ്മെൻറ്റ്സ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഇൻ എക്സ്ചേഞ്ച്. അതായത് ഈ ലീസിംഗ് കരാർ അനുസരിച്ച് ലെസ്സിക്ക് ഒരു നിശ്ചിത തുക ലെസ്സറിന് നൽകിക്കൊണ്ട് വസ്തു നിശ്ചിത കാലയളവിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലീസിംഗ് എന്താണ്, ലീസിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണ്, ലീസിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. കൂടുതൽ കോൺസെപ്റ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.